Hi friends, welcome back to my channel. Inni jan vannittullade chakkayum eethappayum kondulla nalla adipoli snack inde recipe aitane. Nammude kayile chakkayum eethappayum undengile namukku valare eluppathil thayaarakkan pattum. Ippa chakkande season aayathukondu adhiga veettil chakka kaanuvalla. Appo idupolekke onnu thayaarakki koduthaal kuttikalkku endayalum ishtapadum. Kuttikalkku maathramalla ellarkkum ishtapadum. Appo idupole ellarum thayaarakki nokka. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 40 ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചോളം തന്നെയാണ്. ഇത് പഞ്ചക്കയാണ് കേട്ടോ, പഞ്ചക്കയാണ് ഇതിന് നല്ലത്. നമുക്കിതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റാം. ഞാനിതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മധുരം ഇത്ര ആവശ്യമില്ലെങ്കിൽ ഇത്ര ചേർത്ത് കൊടുക്കണ്ട, ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇതൊരു കരിട്ട് മധുരം തന്നെയാണ്. പിന്നെ നിങ്ങളെ കയ്യിലുള്ള ചക്ക നല്ല മധുരമുള്ളതാണെങ്കിൽ അതിന് കണക്കായ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. നിങ്ങളൊരു 10 ചോളയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് മൈദപ്പൊടിയാണ്. ഞാനിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്ത വീഡിയോ റെക്കോർഡായിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാതിരുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് ഈത്തപ്പായ എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റുള്ള ഈത്തപ്പായാണ്. ഇതിൻ്റെ കുരുവെല്ലെടുത്ത് മാറ്റുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാം. ഞാനിവിടെ എല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴത്തിന് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മേൽഭാഗം കരിഞ്ഞു പോകും. ഇതുപോലെ ഈത്തപ്പഴത്തിനെ കോട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈത്തപ്പ ഇല്ലെങ്കിലും നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത്ര വലുതാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം. എന്നാലേ നമ്മളെ ഈ സ്നാക്കിൻ്റെ ഉള്ളെല്ലാം വെന്ത് കിട്ടുള്ളൂ. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ നമ്മളെ സ്നാക്കെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചക്കൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇത് ഉള്ളെല്ലാം നല്ല സോഫ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇൻഷാ അള്ളാ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.